ഗാർഡൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മ്യൂസിക് തിയറി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇത് മറ്റുള്ളവർക്കും ഉപകാരമാകുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ കാണേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നൽകുന്നതാണ്. ഇന്ന് നമ്മൾ റെസ്റ്റും നോട്ടുകളും അതിൻ്റെ വാല്യൂകളെ ഒന്നും കൂടെ പഠിക്കാം. നമ്മൾ നോട്ടുകളുടെയും റെസ്റ്റുകളുടെയൊക്കെ പേരുകളൊക്കെ നേരത്തെ പഠിച്ചതാണ്. ആ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, അതിനേക്കാൾ ഉപരി അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒരു ഷേപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ കണ്ട ഒരു ഓവൽ ഷേപ്പ് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അമേരിക്കൻ നിയമം ബ്രിട്ടീഷ് നിയമം ഒക്കെ നമ്മൾ പഠിച്ച ഓൾ നോട്ടാണെന്നും സെമി ബ്രീവാണെന്നൊക്കെ പഠിച്ചാണ്. പക്ഷെ അതിനേക്കാളും നമ്മൾ അത്യാവശ്യമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ബീറ്റ്സ് എന്നാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിനകത്ത് നമുക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റ്, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താഴോട്ട് ഇങ്ങനെ ഷെയ്ഡ് ഒരു ചെറിയ സ്ക്വയർ പോലെ വരും, രണ്ടാമത്തെ ലൈനിൽ നിന്ന് താഴോട്ട് മുട്ടി തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പം അതിനെ പറയുന്നത് ഈ അതിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്, 4 ബീറ്റ്സ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിൻ്റെ ഷെയ്പ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. ഞാനിപ്പം ഇവിടെ 2-3 വാല്യൂസ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ എങ്ങനെയാണ് കണ്ടു നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ നോട്ടിൻ്റെ വാല്യൂ 1 ബീറ്റാണ്, അടുത്തത് നോട്ട് വന്നിരിക്കുന്നത് 2 ബീറ്റാണ്, അടുത്ത് വന്നിരിക്കുന്നത് 2 ബീറ്റിൻ്റെ റെസ്റ്റാണ്, അടുത്ത് വന്നിരിക്കുന്നത് 1/2 ബീറ്റാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കാണുന്നത് 1, 2, 3, 3, 2, 5 അരകൾ കൂട്ടുമ്പോൾ 5.5 ബീറ്റ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒന്നും കൂടെ നേരത്തെ പറഞ്ഞില്ല, നോട്ട് പഠിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ വാല്യൂ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, ഇൻസ്ട്രുമെൻ്റ് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരത്തുള്ളൂ. അത് കാരണം ഇത് ഇങ്ങനത്തെ കുറച്ച് നോട്ട്സുകൾ തരും, അത് നിങ്ങൾ ടോട്ടൽ ചെയ്ത് അവസാനം ഉത്തരം എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്ത് മനസ്സിലാക്കേണ്ട വേറൊന്ന്, ഓരോ ഇതിൻ്റെ കൂടെ ഡോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ കൂടെ വന്നപ്പോൾ 1/2 അരയാണ്, ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 2/1 ആണ്, ഇവിടെ വന്നപ്പോഴും 2/1 ആണ്, ഇതിൻ്റെ കൂടെ വരുമ്പോൾ 1/2 ബീറ്റ് കൂടെ വന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 1.5 + 3 + 3 + 3/4. അപ്പം 3, 3, 6, 7.75, 8.25 അല്ലേ ടോട്ടൽ വാല്യൂ. അങ്ങനെ മാറി. ഇതിനകത്ത് വന്ന സംഭവം എന്താണ്, ആദ്യം വന്നപ്പോൾ ഡോട്ട് ഇല്ലാതെ വന്നു, ഇപ്പോൾ അതിൻ്റെ കൂടെ ഡോട്ട് കൂടെ വന്നു. ഡോട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ മൊത്തം മാറി, അപ്പോൾ ടോട്ടൽ വാല്യൂ മാറി. ഓക്കെ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ തരുന്ന ക്വസ്റ്റിനകത്ത് ഡോട്ട് ഉള്ളത് കാണും, ഡോട്ട് ഇല്ലാത്തത് കാണും. ഓക്കെ, ഇനി നമ്മൾ നോട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ കൂടെ ഡോട്ട് എങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു നോട്ട് വരയ്ക്കുകയാണ്. ലൈനേ വരുന്ന നോട്ടാണെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന സ്പേസിലാണ് ആ ഡോട്ട് വരേണ്ടത്. എന്നാൽ സ്പേസിലാണ് ആ നോട്ട് വരുന്നതെങ്കിൽ ആ ഡോട്ട് ആ സ്പേസിൽ തന്നെ വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ലൈൻ വരുന്നതിൻ്റെ താഴെയായിട്ട് ഡോട്ട് ഇടുന്നത് തെറ്റാണ്. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റെസ്റ്റ് വന്നാലും
അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കേവ റസ് എന്ന് പറയുന്നത് നടുക്കത്തെ ലൈനായി തന്നെ ആയിരിക്കും വരുന്നത്, അതിൻ്റെ മേളിലായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ അഡോട്ട് വരേണ്ടത്. ഈ ആഴ്ചത്തെ ചോദ്യം ഇപ്പോൾ നൽകുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തീകരിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.